ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ്. ആഗ്രഹം വളരെ മനോഹരമായൊരു വാക്ക്. ആഗ്രഹങ്ങളില്ലാത്തതായി നമ്മളിൽ ആരുമില്ല. ഓരോരോ ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് നമ്മുടെ ജീവിതം തന്നെ, അല്ലേ? നമ്മൾ ഓരോ നമ്മുടെ മനസ്സിലെ ഓരോ ആഗ്രഹവും സാധിച്ചെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം ചെറുതല്ല. ചെറുപ്പകാലം തൊട്ടേ ചിലർക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും. ഉദാഹരണത്തിന്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് പുതിയ ക്ലാസ്സിലേക്ക് ജയിച്ചു ചെല്ലുമ്പോൾ പരിചയപ്പെടുന്ന ഒരു പരിപാടിയുണ്ടല്ലേ. പേര് ചോദിച്ചിട്ട് നിനക്ക് ആരാകാൻ ആഗ്രഹം, ഇല്ലേ മോൾക്ക് ആരാകാൻ ആഗ്രഹം എന്നിങ്ങനെ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വിളിച്ച് പറയും, ഡോക്ടർ, എൻജിനീയർ, പോലീസ്, പട്ടാളം എന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് പറയാനില്ലേ. അതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരാഗ്രഹങ്ങളാണ്. നമ്മുടെ പൗലോ കൊയ്ലോ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എനിക്ക് ഓർക്കുകയാണ്, നമ്മുടെ ആഗ്രഹം തീവ്രവും സത്യസന്ധവുമാണെങ്കിൽ അത് നമ്മളെ തേടിയെത്തിയിരിക്കും, ഇല്ലെങ്കിൽ ആ ആഗ്രഹം നേടിത്തരാൻ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അദ്ദേഹത്തിൻ്റെ ഏതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് വളരെയധികം തീവ്രതയോടെയും സത്യസന്ധതയോടെയും കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹം ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ ആഗ്രഹം നേടിയെടുക്കുക എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഓർക്കുകയാണ്. ഹൗസ് ട്യൂഷനായിട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റാണ്. ഞാൻ വീട്ടിൽ ചെന്ന് പാട്ട് പഠിപ്പിക്കുകയായിരുന്നു. യദുകൃഷ്ണൻ എന്നാണ് പേര്. യദുകൃഷ്ണൻ വളരെ ചെറുപ്പം തൊട്ടേ എൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ യദുകൃഷ്ണൻ എപ്പോഴും അവൻ്റെ അമ്മയച്ഛൻ പറയും, അവൻ്റെ ആഗ്രഹം അവന് എപ്പോഴും ഒരു കപ്പിത്താനാകുക എന്നുള്ളതാണ്, കപ്പലിനോടുള്ള ആഗ്രഹം. അപ്പോൾ ഈ കപ്പിത്താനാകുക എന്നുള്ള ആഗ്രഹം വളരെ ചെറുപ്പകാലം തൊട്ടേ പുള്ളി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞപ്പോൾ യദുവിനെ മറ്റൊന്നിനെക്കുറിച്ച് എത്തിക്കേണ്ട കൃത്യമായൊരു ധാരണയിലൂടെയാണ്, ഒരു കൃത്യമായൊരു ആഗ്രഹത്തിലൂടെയാണ് മുന്നേറുന്നത്. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, വീട്ടിലെല്ലാം സംബന്ധിച്ച് മുംബൈയിലുള്ള ലോണാവാല എന്ന സ്ഥലത്തെ ഒരു സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ മറൈൻ കോഴ്സ് പഠിക്കാൻ അതിൻ്റെ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു. എക്സാമിൻ്റെ സമയത്ത് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തു, പ്രാക്ടിക്കൽ എല്ലാം ചെയ്ത് ആൾ കാത്തിരിക്കുകയാണ് ഫലത്തിന് വേണ്ടി. നിർഭാഗ്യവശാൽ ആദ്യത്തെ ഫലം വന്നപ്പോൾ വളരെ പരിമിതമായ സീറ്റേ ഉള്ളൂ, യദുവിൻ്റെ പേരില്ല. നമുക്കറിയാം, നമ്മുടെ ആഗ്രഹത്തിന് ഒരു ചെറിയ കടിഞ്ഞാൺ വീഴുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം, അത് യദുവിനും ഉണ്ടായി. വളരെ തീവ്രമായ ദുഃഖമായിരുന്നു. പിന്നെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു പല കോഴ്സുകൾക്ക് എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് അടുത്ത വർഷം പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും യദു വളരെ നിരാശനായി. അവൻ ആ കോഴ്സിന് വേണ്ടി മാത്രം അങ്ങനെ ആ മനസ്സ് മാറ്റിവെച്ചപ്പോൾ വേറൊന്നും പഠിക്കാൻ തയ്യാറാകാതെ ആ ഒരു വർഷം പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ കണക്ക് കൂട്ടിയപ്പോൾ അവിടെയാണ് നമ്മുടെ ആ തീവ്രമായ ആഗ്രഹത്തിൻ്റെ സഫലീകരണം എന്ന് പറയുന്നത്. ആ കോളേജിൽ നിന്ന് ലെറ്റർ വന്നു, ഏതോ ഒരു കുട്ടി പോയതുകൊണ്ട് ആ ബാച്ചിലേക്ക് തന്നെ യദുവിന് അഡ്മിഷൻ കിട്ടി, പോയി ജോയിൻ ചെയ്തു. എത്ര അടക്കാനാകാത്ത സന്തോഷം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്നോടെല്ലാം യാത്ര പറഞ്ഞ് വളരെ ഇഷ്ടപ്പെട്ട ആ കോഴ്സ് പഠിക്കാനായിട്ട് പോയി. 2009-2012 കാലഘട്ടത്തിലാണ് യദു ആ കോളേജിൽ പഠിച്ച് ആ കോഴ്സ് പാസ്സായത്. ഇന്ന് യദു ഒരു നല്ലൊരു കമ്പനിയിൽ സെക്കൻഡ് ഓഫീസറായിട്ട്, നാവിഗേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ സുഖമായി ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ തീവ്രമായ ആഗ്രഹം യദുവിനത് സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പുതിയ അതിൻ്റെ അടുത്ത ഹയർ ലെവൽ പരീക്ഷകൾക്കെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല കോണ്ടാക്ട് ഉണ്ട്, ഇപ്പോഴൊക്കെ വിളിക്കും. എൻ്റെ ഒരു ഫാമിലി സുഹൃത്തു കൂടിയാണ് വീട്ടുകാർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ മാറ്റിവെക്കാതെ, തീവ്രമായ നമ്മുടെ ആഗ്രഹമാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ നമ്മളെ തേടിയത് വന്നിരിക്കും. അതിന് എനിക്ക് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന യദുകൃഷ്ണൻ. എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. എനിക്ക് ഒരു ടീച്ചറാകുക എന്നുള്ള വളരെ ചെറുപ്പത്തിലെ തൊട്ടുള്ള ആഗ്രഹമാണ്. പല വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ച് ട്യൂഷൻ എടുത്തൊക്കെ നടന്നെങ്കിലും എൻ്റെ ആഗ്രഹത്തെ ഞാൻ ഒരിക്കലും മനസ്സിൽ നിന്ന് കളഞ്ഞില്ല. അതിനുവേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടുകൾക്ക് അവസാനം എനിക്ക് ഫലമുണ്ടായി, എൻ്റെ ആഗ്രഹം സാധിച്ചു. എനിക്ക് എൻ്റെ ആ ജോലിയിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി. എനിക്കായി പൈങ്ങോട്ടൂർ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മ്യൂസിക് ടീച്ചറിൻ്റെ പോസ്റ്റ് എനിക്ക് അവിടെ ലഭിച്ചു. അന്ന് എനിക്കുണ്ടായ ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതായത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായത് അന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും സഫലമാകാവുന്ന സത്യസന്ധമായ, ഇല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എത്ര കഷ്ടപ്പെട്ടായാലും അത് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, അത് തീവ്രവും സത്യസന്ധവുമാണെങ്കിൽ അത് നമ്മളെ തേടിയെത്തും ഒരു നാൾ. നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റട്ടെ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക, മനസ്സറിഞ്ഞ് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.